ി ട്വന്റി ഉച്ചകോടി കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനത്ത് കണത്ത സുരക്ഷ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ദില്ലിയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലും വിദേശ പ്രതിനിധിക്കുള്ള താമസ സ്ഥലങ്ങളിലും ഉച്ചകോടിക്ക് വേദിയാകുന്ന പ്രഗതി മൈതാനിലും പ്രത്യേക സുരക്ഷാ പരിശോധനകൾ തുടരുന്നു പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഉച്ചകോടിക്കുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യതലസ്ഥാനം ഉച്ചകോടിയുടെ പ്രധാന വേദിയെ പ്രകൃതി മൈതാനിലെ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് ഉച്ചകോടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാനത്താവളം വിദേശ പ്രതിനിധികൾക്കുള്ള താമസസ്ഥലം ഉച്ചകോടിയുടെ വേദിയായ പ്രകൃതി മൈതാൻ കൂടാതെ നഗരത്തിലെ തന്ത്രപ്രധാന ഇടങ്ങളിലും പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് ബോംബ് സ്ക്വാഡിൻ്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും പ്രത്യേക സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് പരിശോധന ഉച്ചകോടിയുടെ പ്രധാന വേദിയായ പ്രകൃതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിലേക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന പ്രതിനിധികളെ എത്തിക്കുന്നതിന്റെ റിഹേഴ്സൽ പോലീസ് നടത്തുന്നുണ്ട് വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകളുടെ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജി ട്വന്റിക്ക് ഇടെ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ചുമതല ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്കാണ് നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ദില്ലിയിൽ പൊതു അവധി നൽകിയിട്ടുണ്ട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ദില്ലി ട്രാഫിക് പോലീസ് നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി